എന്നെ അവർ കൊണ്ടുപോകും. ഒക്കെ നിന്റെ തോന്നല. എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, നിനക്ക് എന്താ പറ്റിയേ? വന്നേ, വന്ന് കിടന്നേ. വേണ്ട ഹരി, എല്ലാരും കൂടെ എന്നെ വെളിച്ചപ്പാടാക്കാൻ നോക്കുക. എല്ലാവരും, നീയും എല്ലാവരും. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്തിനാ കുട്ടി എല്ലാരെയും ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? എനിക്കറിയാം നീ എന്താ ചിന്തിക്കുന്നേന്ന്. നിന്റെ അച്ഛനെയും മുത്തച്ഛനെയും ഒക്കെ ഭഗവതി വിളിച്ചോണ്ട് പോയതാ, നമ്മളല്ല. ആർക്കാ വിളിച്ചപ്പെടുക എന്ന് ഭഗവതി അല്ലേ നിശ്ചയിക്കുക? ഒക്കെ നിന്റെ തോന്നല. നിന്നെക്കുറിച്ച് വലിയ ആഗ്രഹങ്ങളായിരുന്നു അച്ഛന്. ആ പ്രാർത്ഥന ഭഗവതി കേൾക്കാതിരിക്കോ? ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ കുട്ടി അനുസരിക്കോ? നീ ഉടനെ മടങ്ങിപ്പോണം. ഇനി ഇവിടെ നിൽക്കണ്ട. ഇവിടെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നൊക്കെ തോന്നുന്നത്. ഹരി, 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 ഹരി. എന്താ മോളെ? അമ്മേ, ഹരി ഇവിടെ നിന്ന് കാണുന്നില്ല. അമ്മേ, ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കാം? വാ വാ മീനാക്ഷി. Thank you.
എന്നെ തടുക്കണ്ട, ഇനി ഇതെന്റെയാണ്. ഈ തറവാട്ടിലെ ആണുങ്ങളുടെ വിധിയാണിത്. വാളും ചിലവൊക്കെ ആയിട്ട് നിക്ക്. എന്താടാ വിള കലങ്കോലാക്കാൻ വേണ്ടി വന്നാണോ? മാറാ. എന്തോ നിക്കാൻ നിക്കണം, അവിടെ നിക്കാൻ. എന്താ അവിടെ മാറി നിക്കാ? കൊന്നുകളെ ഞാൻ. തനിക്കല്ല, നമ്മുടെ പുതുവാളുടെ മകനാ വിളിച്ചപ്പെട്ട